ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബിബിൻ ബേബി നമ്മളെന്ന് കാണാൻ പോകുന്നത് നമ്മളുടെ ഷിപ്പ് പനാമ കനാലിലൂടെ കടന്നു പോയപ്പോഴുള്ള കുറച്ച് വിശേഷങ്ങളും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ നമ്മുടെ കപ്പൽ പനാമ കനാലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഏകദേശം രാത്രി ഒമ്പത് മണിയായി പനാമ കനാലിലേക്കുള്ള പൈലറ്റും ഒക്കെ ഷിപ്പിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട് ഈ ഒരു പനാമ എന്ന് പറയുന്നത് ഏകദേശം എൺപത് കിലോമീറ്റർ ആണ് ഈ ഒരു പനാമ കനാലിൻ്റെ നീളം ഇത് കിടക്കാൻ വേണ്ടി നമ്മൾക്ക് വേണ്ടി വരുന്ന സമയമെന്ന് പറയുന്നത് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് മണിക്കൂർ വരെയാണ് അത്രയും സ്ലോ ആയിട്ടായിരിക്കും ഇതിലെ ഓപ്പറേഷൻ കാര്യങ്ങളുമൊക്കെ നടക്കുന്നത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ മൊബൈലിൽ കൊണ്ടുപോയിട്ട് ബ്രിഡ്ജിൽ അതായത് ഷിപ്പ് ഓടിക്കുന്ന സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെക്കുകയും അവിടെ നിന്നും ഒരു ടൈം ലാബ്സ് വീഡിയോ ആണ് നമ്മൾ എഴുത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ ഷിപ്പുകൾ ആദ്യത്തെ മൂന്ന് ലോക്ക് ഗേറ്റിലേക്ക് കിടക്കുന്ന കുറച്ച് ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ അറ്റ്ലാന്റിക് സമുദ്രത്തെയും അതുപോലെ തന്നെ പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മനുഷ്യനിർമ്മിതമായ അല്ലെങ്കിൽ ഒരു എൻജിനീയറിംഗ് വിസ്മയമാണ് ഈ ഒരു പനാമ കനാൽ എന്ന് പറയുന്നത് ഇത് രണ്ടാമതായി പണിത രണ്ടായിരത്തി പതിനാറിൽ പണിത പനാമ കനാലിലൂടെയാണ് നമ്മളുടെ ഒരു കപ്പൽ പോകുന്നത് കപ്പലിൻ്റെ സൈസ് കുറച്ച് വലുതായതുകൊണ്ട് നമ്മളുടെ പഴയ ലോക്കോമോട്ടീവ്സ് ട്രെയിൻ പോലത്തെ ഇത് വെച്ച് തള്ളി തള്ളി കൊണ്ടുപോകുന്ന ആ ഒരു സിസ്റ്റമുള്ള പനാമ കനാലല്ല ഇത് ഇവിടെ നമ്മളുടെ ഷിപ്പ് മൊത്തമായിട്ടും കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ഷിപ്പിൻ്റെ എഞ്ചിൻ വെച്ചും അതുപോലെ തന്നെ ടഗ് ബോട്ടുകളുടെ സഹായത്തോടു കൂടിയും മാത്രമാണ് ഈ ഒരു പനാമ കനാലിൽ ഷിപ്പുകളെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു പുതുതായി പണിത പനാമ കനാലിൻ്റെ ലോ ഗേറ്റിൻ്റെ നീളം എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത്തേഴ് മീറ്ററും അതുപോലെ തന്നെ വീതി എന്ന് പറയുന്നത് അമ്പത്തഞ്ച് മീറ്ററും താഴ്ച എന്ന് പറയുന്നത് പതിനെട്ട് മീറ്ററുമാണ് അതുകൊണ്ട് ഇതിലൂടെ നമ്മൾക്കിപ്പോഴുള്ള വലിയ വലിയ ഷിപ്പുകളും കടന്നു പോകാൻ സാധിക്കും ഏകദേശം മുന്നൂറ്റി അറുപത്താറ് മീറ്ററും അതുപോലെ തന്നെ നാല്പത്തി ഒമ്പത് മീറ്റർ വീതിയുമുള്ള ഷിപ്പുകളൊക്കെ ഈയൊരു പനാമ കനാലിലൂടെ അതായത് ഈ പുതിയതായി പണിത പുതിയ ലൈനിലൂടെയാണ് കടന്നു പോകുന്നത് പഴയ പനാമ കനാൽ അതിൽ പനാമാക്സ് എന്ന് പറയുന്ന വളരെ ചെറിയ മുപ്പത്തിരണ്ട് മീറ്റർ വീതിയുള്ള ഷിപ്പുകൾക്കും മുന്നൂറ് മീറ്ററിൽ താഴെയുള്ള ഷിപ്പുകൾക്കൊക്കെ ഒക്കെയാണ് പോകാൻ സാധിച്ചിരുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുന്നൂറ്റി അറുപത് നാനൂറ് മീറ്ററുള്ള ഷിപ്പുകൾ വരെ ഇപ്പോൾ സർവീസിലുണ്ട് പഴയ പനാമാക്സ് ഷിപ്പുകൾ അതായത് ചെറിയ ഷിപ്പുകൾ മുന്നൂറ് മീറ്ററിൽ താഴെ നീളവും മുപ്പത്തിരണ്ട് മീറ്ററിൽ താഴെ വീതിയുമുള്ള ഷിപ്പുകൾക്ക് മാത്രമാണ് പനാമ കനാൽ ക്രോസ് ചെയ്ത് പോകാൻ സാധിച്ചിരുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഷിപ്പുകളെല്ലാം വളരെ വലിയ വലിയ ഷിപ്പുകൾ ഇപ്പോൾ സർവീസിലുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ഷിപ്പുകൾക്ക് മുന്നൂറ് മീറ്ററിൽ കൂടുതൽ വീതിയുള്ള ഷിപ്പുകൾക്ക് കടന്നു പോകാൻ പാകത്തിനാണ് ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലൈന് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഒരു ലൈൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെയിനായിട്ട് ഇവിടെ എൻജിൻ പവറും അതുപോലെ തന്നെ വിഞ്ചസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നതും ഇതിലൂടെ കിടത്തിവിടാൻ സഹായിക്കുന്നതും ഷിപ്പിൻ്റെ മെയിൻ എഞ്ചിൻ്റെ പവർ ഉപയോഗിച്ചിട്ടാണ് ഷിപ്പ് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്നതും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഷിപ്പിനെ ഹോൾഡ് ചെയ്തൊരു പൊസിഷനിൽ വെക്കാൻ വേണ്ടി വിഞ്ചുകളും ഒക്കെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് അതിനും പുറമെ ടഗ് ബോട്ടുകളും ഇത്രയും വലിയൊരു ഷിപ്പിനെ കൺട്രോൾ ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ രണ്ട് ടഗ് ബോട്ടുകളും ഒക്കെ ഇതിനു വേണ്ടി അസിസ്റ്റൻസിന് വേണ്ടി നമ്മൾ ഈ ഒരു കനാലിലൂടെ കടന്നു പോകുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഞാനും ഈ ഒരു വിഷ്വൽസ് എൻ്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളിലൂടെയാണ് കാണുന്നത് തീർച്ചയായിട്ടും എനിക്കിതൊന്നും മുഴുവൻ കാണാൻ സാധിച്ചില്ല കാരണം എട്ട് ടു പന്ത്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്യൂട്ടി ടൈമാണ് ആ ഒരു ടൈമിലാണ് ഈ ഒരു പനാമ കനാൽ എൻട്രി സ്റ്റാർട്ട് ചെയ്തതും അതുപോലെ തന്നെ പന്ത്രണ്ട് മണിവരെ ഞാനായിരിക്കും എൻജിൻ റൂമിൽ ഡ്യൂട്ടി ചെയ്തിരുന്നത് ഞാനും എന്നോടൊപ്പം തന്നെ ചീഫ് എഞ്ചിനീയറും മാനോറിംഗ് ടൈമാണിത് അതായത് ക്രിട്ടിക്കലായിട്ടുള്ള മാനോറിംഗ് ഓപ്പറേഷൻ ഷിപ്പ് വളരെ സൂക്ഷ്മമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ഓപ്പറേഷൻ ആയതുകൊണ്ട് ആ സമയത്ത് ചീഫ് എഞ്ചിനീയറും എപ്പോഴും എഞ്ചിൻ റൂമിലുണ്ടായിരിക്കണം അതുപോലെ തന്നെ ചീഫ് എഞ്ചിനീയറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു എഞ്ചിനീയറിംഗ് ഓഫീസറും എഞ്ചിൻ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഒരു മോട്ടർമാനും ഇലക്ട്രിക്കൽ ഓഫീസറും ഈ ഒരു ടൈമിൽ ഫുൾ ടൈം എഞ്ചിൻ റൂമിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് മെയിൻ എഞ്ചിൻ്റെ ഓരോ പാരാമീറ്റേഴ്സ് നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം അതുപോലെ തന്നെ മെയിൻ എഞ്ചിൻ്റെ ഫ്യൂൽ ഓയിൽ പ്രഷർ അതുപോലെ തന്നെ കൂളിംഗ് വാട്ടർ ടെമ്പറേച്ചർ ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടതാണ് ഈ ഒരു കനാലിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പഴയ പനാമ കനാലിൽ നമുക്ക് എഞ്ചിൻ അത്രയും സ്റ്റാർട്ട് ചെയ്യുകയും സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവിടെ ലോക്കോമോട്ടീവ്സ് ട്രെയിൻ പോലത്തെ ചെറിയ വേറെ പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ എൻജിൻ വെച്ചിട്ട് ഷിപ്പിനെ പതുക്കെ പതുക്കെ ഹോൾഡ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഈ ഒരു പുതിയ പനാമ കനാലിൽ തീർച്ചയായിട്ടും ഒരു ലോക്കോമോട്ടീവ്സും ഇല്ല പൂർണ്ണമായിട്ടും ഷിപ്പിൻ്റെ എഞ്ചിനും അതുപോലെ തന്നെ സപ്പോർട്ടിന് വേണ്ടിയുള്ള രണ്ട് ടഗ് ബോട്ട് അല്ലെങ്കിൽ മൂന്ന് ടഗ് ബോട്ട് വെച്ചിട്ടാണ് ഷിപ്പിനെ ഈ ഒരു ലോക്ക് ഗേറ്റിൻ്റെ ഉള്ളിലൊക്കെ കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ കൊണ്ടുപോകുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ഷിപ്പിൻ്റെ എഞ്ചിൻ പവർ ഉപയോഗിച്ചിട്ടാണ് ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പനാമ കനാലിലൂടെ പോകുമ്പോൾ നമ്മൾക്ക് എഞ്ചിൻ ഒരുപാട് പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യുകയും സ്റ്റോപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് എഞ്ചിനീയേഴ്സിന് തീർച്ചയായിട്ടും എയർപോർട്ടിൽ പ്രഷറൊക്കെ വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷിപ്പിൻ്റെ എഞ്ചിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അവസ്ഥയിലേക്ക് എത്തിച്ചേരും അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഞാൻ മേലെ വന്ന് അക്കോമഡേഷനിൽ നിന്ന് ഈ കാഴ്ചകളൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ എനിക്ക് കുറേയൊക്കെ സാധിച്ചു അതിനുശേഷം ഏകദേശം രണ്ട് മണിക്കായപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ റെസ്റ്റ് ടൈമാണല്ലോ അതുകൊണ്ട് ഞാൻ പോയിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്തു കാരണം നമുക്കിത് മാത്രം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാളെ രാവിലെ എട്ട് മണിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഒരു വിശ്വൽസ് ഒക്കെ അതുപോലെ തന്നെ റെക്കോർഡിങ്ങിനെ വെറിച്ചില് വെച്ചിട്ട് നമ്മൾ പോയി സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങുകയും അതിനുശേഷം ഈ ഒരു വിഷ്വൽസൊക്കെ കാണുകയും ചെയ്തു ഈ ഒരു മൂന്ന് ലോഗേറ്റ്സ് കഴിഞ്ഞാൽ ഷിപ്പ് എത്തുന്നത് ഒരു തടാകത്തിലാണ് ആ ഒരു തടാകത്തിൽ കുറേ നേരം ഷിപ്പ് നിർത്തിയിട്ടിരുന്നു അതുകൊണ്ട് നമുക്ക് കുറച്ച് ഡിലേ ആയി ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിൽ പോകേണ്ടത് ഏകദേശം ഒരു പതിനഞ്ച് മണിക്കൂറൊക്കെ എടുത്തു നമുക്ക് ഈ ഒരു പനാമ കനാൽ കിടക്കാൻ വേണ്ടി അങ്ങനെ കപ്പൽ മൂന്ന് ലോ ഗേറ്റുകൾ പിന്നിട്ട് ആ തടാകത്തിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ ഷിപ്പിലെ പൈലറ്റ് ചേഞ്ച് ആവുകയും പുതിയൊരു പൈലറ്റ് വരികയും ചെയ്തു പൈലറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല ഷിപ്പിനെ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ അതായത് സ്പെഷ്യലായിട്ടുള്ള ഇതുപോലെയുള്ള കനാലുകളിലും അതുപോലെ തന്നെ എല്ലാ പോർട്ടുകളിലേക്കും അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരു ക്യാപ്റ്റൻ പൈലറ്റ് എന്ന് പറയുന്ന ഒരാൾ ഷിപ്പിൽ വരികയും അവർ നമ്മളെ ഈ ഒരു കാര്യത്തിൽ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു കാരണം ഈയൊരു ഏരിയനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള അറിവും കാര്യങ്ങളുമൊക്കെ അവർക്കുണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് ഷിപ്പിലെ ക്യാപ്റ്റനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയും ഈ ഒരു ഷിപ്പിനെ മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയും പൈലറ്റ് ഈ ഒരു ഷിപ്പിൽ എത്തുന്നു ഇനി നമുക്ക് തടാകത്തിൽ നിന്നാണ് നമ്മളെ ഷിപ്പ് എടുത്തിരിക്കുകയാണ് നമുക്ക് ഇനിയും മൂന്ന് ലോ ഗേറ്റുകൾ പിന്നിടാനുണ്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് അത്ര ഫാസ്റ്റായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ഇവിടെ നടക്കുന്നത് ഓരോ ലോ ഗേറ്റിലും ഒരുപാട് ടൈം എടുത്തെടുത്താണ് ഷിപ്പ് കിടന്നു പോകുന്നത് അങ്ങനെ ഇനി നമുക്ക് മൂന്ന് ലോ ഗേറ്റും കൊണ്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഷിപ്പ് പസഫിക് സമുദ്രത്തിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്നും നമ്മളുടെ യാത്ര യു എസിലേക്കാണ് യു എസിലെ ഏകദേശം നാലഞ്ച് പോർട്ടുകൾ പിന്നിട്ട ശേഷം നമ്മൾക്ക് പിന്നെയും ഈ ഒരു കനാൽ ക്രോസ് ചെയ്ത് നമ്മൾ കൊറിയ ചൈന എന്നിങ്ങനെയുള്ള പോർട്ടുകളിലേക്കാണ് ഷിപ്പ് പോകുന്നത് ഈ ഒരു പനാമ കനാൽ ക്രോസ് ചെയ്യാൻ കോടികൾ ചിലവാണ് ഷിപ്പിംഗ് കമ്പനികൾ പനാമ എന്ന് പറയുന്ന ഈ ഒരു പൈസ കൊടുക്കുന്നത് പനാമ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മൊത്തം സാമ്പത്തിക ശേഷിയുടെ എൺപത് ശതമാനവും അവർക്ക് ലഭിക്കുന്നത് ഒരു പനാമ കനാൽ വഴിയാണ് എന്നാണ് പറയപ്പെടുന്നത് അത്രമാത്രം വലിയൊരു ബിസിനസ്സാണ് ഈ ഒരു പനാമ കനാൽ ആ ഒരു രാജ്യത്തിന് സമ്മാനിച്ചത് അങ്ങനെ നമ്മുടെ ഷിപ്പ് ബാക്കിയുള്ള ലോക്കേറ്റുകളും പിന്നിട്ടുകൊണ്ട് അറ്റ്ലാന്റിക്ക് സമുദ്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഈ ഒരു പനാമ കനാൽ എങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു എത്രമാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അനുഭവം ലഭിച്ചു എന്ന് എനിക്കറിയത്തില്ല എന്നിരുന്നാലും ഈയൊരു പനാമ കനാൽ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ തന്നെ ഒരുപാട് മാൻ പവറും ഇതിന് ആവശ്യമാണ് പനാമ കനാലിൽ തന്നെ വർക്കേഴ്സ് ഒരുപാട് വർക്കേഴ്സ് ഷിപ്പിൽ വരികയും ഈ ഒരു റോപ്പ് ഹാൻഡിലിങ്ങിന് ഷിപ്പ് സ്റ്റാഫിനെയും അസിസ്റ്റ് ചെയ്യുകയും ഒരുപാട് ജോലികൾ അവർ തന്നെയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ഈയൊരു ലോക്കേറ്റുകളൊക്കെ കൊണ്ട് നമ്മളുടെ ഷിപ്പ് ദാ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടഗ് ബോട്ടുകളും ഇതിന് നമ്മളുടെ മുമ്പിലും പുറകിലുമൊക്കെയുണ്ട് അങ്ങനെ നമ്മളുടെ ഈ ഒരു വേ ക്ലിയർ ചെയ്ത് നമ്മളെ കടലിലേക്ക് പുറം കടലിലേക്ക് എത്തിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മർച്ചവേവി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇസ്മി ബിബിൻ ബേബി സൈനിങ് ഓഫ്